नमस्ते चिल्ड्रन हाउ आर यू एल सूखे टुडे वी आर गोइंग टू स्टार्ट ए न्यू लेसन वाटर वाटर एवरीवेयर चैप्टर सिक्स इन द प्रीवियस पोर्शन वी आर स्टडीइंग अबाउट एयर एयर इज वेरी इंपॉर्टेंट इन अवर डेली लाइफ वी कैन नॉट लीव विदाउट एयर നമ്മൾ പഠിച്ചു കഴിഞ്ഞു എയർ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എയർ ഇല്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ലൈക്ക് ദാറ്റ് വാട്ടർ ഈസ് വെരി പ്രീഷ്യസ് ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ഡെയിലി ലൈഫ് നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് വാട്ടർ വായുവോ ജലമോ ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല അല്ലേ നമ്മളെ കൊണ്ട് സാധിക്കോ ഒരു ദിവസം പോലും വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന് എല്ലാം എന്താവശ്യമാണ് ജലം ആവശ്യമാണ് വി യൂസ് വാട്ടർ ടു ഡ്രിങ്ക് ടു ബാത്ത് ടു വാഷ് ടു കുക്ക് ഫുഡ് അല്ലേ നമുക്ക് കുടിക്കാനായിട്ട് കുളിക്കാൻ ബ്രഷ് ചെയ്യാൻ വാഷ് ചെയ്യാനായിട്ട് ആഹാരം പാകം ചെയ്യാനായിട്ട് എല്ലാം എന്താവശ്യമാണ് വെള്ളം ആവശ്യമാണ് Can you say the another activities? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ വേറെ ആക്ടിവിറ്റീസ് പറയാൻ സാധിക്കുമോ വെള്ളം ആവശ്യമായിട്ടുള്ള യെസ് വാഷിംഗ് ക്ലോത്ത്സ് വാഷിംഗ് യൂട്ടൻസിൽസ് വാഷിംഗ് വെഹിക്കിൾസ് അഗ്രികൾച്ചർ അല്ലേ ഗാർഡനിങ് എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് എന്താവശ്യമാണ് വാട്ടർ ആവശ്യമാണ് വിച്ച് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ വാട്ടർ കിട്ടുന്ന മെയിൻ സോഴ്സ് ഏതാണെന്ന് അറിയാമോ Rain, very good. Rain is the main source of water. Rain ആണ് വെള്ളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം എന്ന് പറയുന്നത് എന്താണ് Rain. Rain water is pure. ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളം ഏതാണ് Rain water. So rain is the main source of water and rain water is ജലം കിട്ടുന്ന മറ്റ് സോഴ്സസ് ഏതൊക്കെയാണെന്ന് പറയാമോ ലേക്സ് പോണ്ട്സ് റിവേഴ്സ് സീസ് ഇവിടെ നിന്നെല്ലാം നമുക്ക് എന്ത് കിട്ടുന്നു ജലം കിട്ടുന്നു അപ്പൊ റെയിൻ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ റെയിൻ വാട്ടർ ഈസ് പ്യുർ വാട്ട് ആർ ദ അതർ സോഴ്സസ് ഓഫ് വാട്ടർ ലേക്സ് സീസ് പോണ്ട്സ് റിവേഴ്സ് ഇതെല്ലാം വാട്ടറിന്റെ അനദർ സോഴ്സസ് ആണ് ഹൗ ടു റിവേഴ്സ് ഫോം എങ്ങനെയാണ് നദികൾ ഉണ്ടാകുന്നത് ലീവ്സ് ആൻഡ് ഗ്രാസ് ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഫോറസ്റ്റ് ഹെൽപ്സ് ടു സ്റ്റോർ ഇൻ റെയിൻ വാട്ടർ ഫോറസ്റ്റിലെ മഴ ചെറിയ ചെടികളെല്ലാം ചെറിയ ചെടികളിലും ഇലകളിലും മഴവെള്ളം തങ്ങി നിൽക്കുന്നു അല്ലേ അങ്ങനെ തങ്ങി നിൽക്കുകയും സ്മോൾ സ്ട്രീംസ് ആർ ഫോംഡ് ചെറിയ അരികൾ ഉണ്ടാവുകയും സ്മോൾ സ്ട്രീംസ് ആർ ജോയിൻഡ് ടുഗദർ ടു ഫോം റിവേഴ്സ് അങ്ങനെ ചെറിയ സ്ട്രീംസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു നദികൾ ഉണ്ടാകുന്നു ആ നദികൾ എങ്ങോട്ടേക്കാണ് ഒഴുകി ചേരുന്നത് കടലിലേക്ക് അല്ലെങ്കിൽ സമുദ്രത്തിലേക്ക് ഒഴുകി ചേർന്നിരുന്നു അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് റെയിൻ വാട്ടർ ഈസ് പ്യുർ റെയിൻ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ വി ഗെറ്റ് വാട്ടർ ഫ്രം പോണ്ട്സ് റിവേഴ്സ് ലേക്സ് സീസ് ഇവിടെ നിന്നെല്ലാം നമുക്ക് എന്ത് കിട്ടുന്നു ജലം കിട്ടുന്നു പക്ഷെ സീയിലെ വാട്ടർ നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാമോ ഇല്ല സീ വാട്ടർ ഈസ് സോൾട്ടി ഉപ്പുള്ളതാണ് സീയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് സീയിലെ ജലം നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് കുടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കില്ല ഹൗ മച്ച് വാട്ടർ ഡു വി വേസ്റ്റ് നമ്മൾ ഒരു ദിവസം തന്നെ എത്രത്തോളം വെള്ളമാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരു വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മുടെ ഭൂമിയിലുണ്ട് ഇല്ലേ അപ്പം നമ്മൾ എത്രത്തോളം നമുക്ക് വെള്ളം കിട്ടുന്നു എന്നുള്ള ലാഘവത്തോടെ നമ്മൾ എത്രത്തോളം വെള്ളമാണ് ഒരു ദിവസം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതലും വെള്ളം വേസ്റ്റ് ചെയ്യുന്നത് ടൈം ഓഫ് ബാത്തിങ് കുളിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം വേസ്റ്റ് ചെയ്യാറ് വി ടേ വെൻ വി ടേക്ക് എ ബാത്ത് വെൻ വി ബ്രഷ് അവർ ടീ വാഷിംഗ് ക്ലോത്ത്സ് വാഷിംഗ് യൂട്ടൻസിൽസ് അങ്ങനെയുള്ള സമയത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു വെള്ളം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ചിലപ്പോൾ ബ്രഷ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓപ്പൺ ചെയ്തിടുന്ന ടാപ്പ് ബ്രഷ് ചെയ്ത് തീർന്നാൽ പോലും നമ്മൾ അടയ്ക്കാറില്ല അല്ലേ അപ്പോൾ അത്രത്തോളം വെള്ളവും അവിടെ വേസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒരിക്കലും വെള്ളം വേസ്റ്റ് ചെയ്യാനേ പാടില്ല ഇതെല്ലാം അമൂല്യമാണ് വാട്ടർ ഈസ് പ്രീഷ്യസ് അപ്പോൾ നമ്മളെപ്പോഴും അത് ചിന്തയിൽ നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടാകണം നമ്മൾ ഒരിക്കലും വെള്ളം എന്ത് ചെയ്യാൻ പാടില്ല വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല ഓക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ റെയിൻ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ അപ്പോൾ എങ്ങനെയാ റെയിൻ ഉണ്ടാകുന്നത് എങ്ങനെയാ ഹൗ ഡസ് റെയിൻ ഫോം
എങ്ങനെയാ റെയിൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാ നോക്കേ ദ ഹീറ്റ് ഓഫ് ദ സൺ വാംസ് അപ്പ് ദ വാട്ടർ ഇൻ സീസ് റിവേഴ്സ് ആൻഡ് ലേക്സ് കടലിലെയും നദികളിലെയും ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി മാറുന്നു ഹീറ്റ് ചേഞ്ചസ് വാട്ടർ ടു വാട്ടർ വേപ്പർ വാട്ടറിനെ എന്താക്കുന്നു വാട്ടർ വേപ്പർ ആയി മാറുന്നു വാട്ടർ വേപ്പർ ഗോസ് അപ്പ് ഓൺ ടു ദ എയർ വാട്ടർ വേപ്പർ എയറിലോട്ടാണ് പോകുന്നത് ദ വാട്ടർ വേപ്പർ ചേഞ്ചസ് ടു ഡ്രോപ്സ് ഓഫ് വാട്ടർ ഓൺ കൂളിംഗ് ദ കൂളിംഗ് ക്ലൗഡ്സ് കം ഡൗൺ ആസ് അങ്ങനെ മഴ മേഘങ്ങൾ തണുക്കുകയും മഴയായി ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പതിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഭൂമിയിലെ ജലം സൂര്യൻ്റെ ചൂടേറ്റ് മുകളിലേക്ക് പോവുകയും ആ ജലം അവിടെ ആ നീരാവിയായി മാറുന്നു അവിടെ അത് അവിടെ തന്നെ തണുത്ത് മേഘമായി ആ മേഘം വീണ്ടും മഴയായി തന്നെ ഭൂമിയിലേക്ക് എത്തുന്നു വീണ്ടും വീണ്ടും ഈ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇതിനെ നമ്മൾ എന്താ പറയുന്നത് വാട്ടർ സൈക്കിൾ എന്ന് പറയാം എന്താ പറയുന്നത് വാട്ടർ സൈക്കിൾ ദിസ് പ്രോസസ് ഗോസ് ഓൺ റിപ്പീറ്റിംഗ് ഈ പ്രോസസ്സ് എപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നു അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദി കറക്റ്റ് ഓർഡർ അവിടെ ഓർഡർ അനുസരിച്ച് എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട് വാട്ടർ വേപ്പർ ഡ്രോപ്സ് ഓഫ് വാട്ടർ കൂളിംഗ് ഓഫ് ക്ലൗഡ്സ് ആൻഡ് റിവേഴ്സ് അപ്പോൾ എങ്ങനെയാ റിവേഴ്സ് റിവേഴ്സിലെ ജലം വാട്ടർ വേപ്പർ കൂളിംഗ് ഓഫ് ക്ലൗഡ്സ് ദെൻ ദാറ്റ് കൂളിംഗ് ഓഫ് ക്ലൗഡ്സ് ഡ്രോപ്സ് ഓഫ് ചേഞ്ചസ് ഇൻ ടു ഡ്രോപ്സ് ഓഫ് വാട്ടർ വീണ്ടും അത് വാട്ടർ വേപ്പറായി തന്നെ സോറി ഡ്രോപ്സ് ഓഫ് വാട്ടറായി തന്നെ ഭൂമിയിലേക്ക് വീണ്ടും പതിക്കുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് എന്താ പഠിച്ചത് വി യൂസ് വാട്ടർ ടു ഡ്രിങ്ക് ബാത്ത് ബ്രഷ് ക്ലീനിങ് അഗ്രികൾച്ചർ അങ്ങനെ പല ഗാർഡനിങ് അങ്ങനെ പല പ്രോസസ്സുകൾക്കും നമുക്ക് ജലം ആവശ്യമാണ് റെയിൻ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ റെയിൻ വാട്ടർ ഈസ് പ്യുവർ വി ഗെറ്റ് വാട്ടർ ഫ്രം റിവേഴ്സ് പോണ്ട്സ് ലേക്സ് ആൻഡ് സീസ് നമുക്ക് അങ്ങനെ പല സ്ഥലത്തു നിന്നും വാട്ടർ കിട്ടുന്നു ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വാട്ടർ വേസ്റ്റ് ചെയ്യാൻ പാടില്ല കാരണം വാട്ടർ ഈസ് പ്രീഷ്യസ് വാട്ടർ വളരെയധികം അമൂല്യമാണ് അതുപോലെ റെയിൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചത് നെക്സ്റ്റ് പ്ലാന്റ്സ് നീഡ് വാട്ടർ നമ്മൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാം വാട്ടർ ആവശ്യമാണ് അതുപോലെ പ്ലാന്റ്സിന് വാട്ടർ ആവശ്യമുണ്ടോ യെസ് പ്ലാന്റ്സിന് വാട്ടർ തീർച്ചയായും ആവശ്യമാണ് പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ഫ്രം ദി സോയിൽ സോയിൽ നിന്നാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് ത്രൂ ദയർ റൂട്ട്സ് റൂട്ട്സ് വഴി പ്ലാന്റ്സ് മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നു അല്ലേ ആ ജലം സ്റ്റെമ്മ് ചെടിയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു അപ്പോൾ പ്ലാന്റ്സിന് ജലമില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുമോ ഇല്ല പ്ലാന്റ്സിനും ജലം വളരെയധികം ആവശ്യമാണ് അതിനുവേണ്ടി ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് പറഞ്ഞിട്ടുണ്ട് ടേക്ക് ടു പോട്ടഡ് പ്ലാന്റ്സ് പോർ വാട്ടർ ഓൺ വൺ ഒരു പ്ലാന്റിൻ്റെ ഒരു പോട്ടില് പ്ലാന്റ്സ് നട്ടതിന് ശേഷം അതിൽ ഒന്നിൽ മാത്രം ജലം ഒഴിക്കുക രണ്ടെണ്ണത്തിൽ ചെടി നടുക ഒന്നിൽ മാത്രം വാട്ടർ ഒഴിക്കുക ഡു നോട്ട് വാട്ടർ ദ അതർ വൺ മറ്റതിൽ വെള്ളം ഒഴിക്കരുത് ഒബ്സർവ് ദ പ്ലാന്റ്സ് ആഫ്റ്റർ 3 days മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഒബ്സർവ് ചെയ്താൽ എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വാട്ട് ചേഞ്ചസ് ക്യാൻ യു നോട്ടീസ് ഇൻ ദ പ്ലാന്റ്സ് പ്ലാന്റ്സിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് സാധിക്കുന്നതെന്ന് നിങ്ങൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തത് അത് ചെയ്ത് നോക്കിയതിന് ശേഷം ടീച്ചറിനെ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരിക ഓക്കെ അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാ പേരും നന്നായി വായിക്കുക ടെക്സ്റ്റ് വർക്കുകൾ ചെയ്യുക നോട്ട്സ് ടീച്ചർ ഇതോടൊപ്പം തന്നെ സെൻഡ് ചെയ്ത് തരും ഓക്കെ നമസ്കാരം